നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അരൂർ. പ്രധാന വാർത്തകൾ. പത്തനംതിട്ട ഡി സി സിക്ക് പുറമെ ആലപ്പുഴ ഡി സി സിയിലും പൊട്ടിത്തെറി. എ സി സി സെക്രട്ടറി ഷാനിമോൾ ഉസ്മാനെതിരെ ഡി സി സി പ്രസിഡന്റ് എ ഷുക്കൂർ പരാതി നൽകി. യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രവചനത്തിൽ നിന്നും ഷാനിമോൾ ഉസ്മാൻ മാറി നിന്നതായും പരാതി. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഡി സി സികൾക്ക് കെ പി സി സിയുടെ നിർദ്ദേശം. റിപ്പോർട്ടുകൾ കെ പി സി സി നിർവാഹക സമിതി ചർച്ച ചെയ്യും. തിരുവത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവ സമൂഹം പെസഹ വ്യാഴം ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. നല്ല സിനിമകൾ ഉണ്ടാകുമ്പോൾ അവയ്ക്ക് യാതൊരുവിധ പ്രോത്സാഹനങ്ങളും നൽകുന്നില്ലെന്ന് ദേശീയ അവാർഡിലൂടെ ശ്രദ്ധേയനായ സംവിധായകൻ ഡോക്ടർ ബിജു. ചെറിയ സിനിമയ്ക്ക് വലിയ അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും ഡോക്ടർ ബിജു. വിശദമായ വാർത്തകളിലേക്ക്. പത്തനംതിട്ട ഡി സി സിയിൽ ഉടലെടുത്ത പൊട്ടിത്തെറി ആലപ്പുഴ ഡി സി സിയിലേക്കും പടരുന്നു. എ സി സി സെക്രട്ടറി ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചെന്ന് ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് എ എ ഷുക്കൂർ കെ പി സി സിക്ക് റിപ്പോർട്ട് നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഷാനിമോൾ പ്രചാരണ പരിപാടിയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. ആലപ്പുഴ, പത്തനംതിട്ട, വയനാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഷാനിമോളുടെ പേര് സജീവമായി പരിഗണിച്ചിരുന്നുവെങ്കിലും അന്തിമ തീരുമാനത്തിൽ ഷാനിമോൾ ഉസ്മാൻ തഴയപ്പെടുകയായിരുന്നു. സിറ്റിംഗ് എം പിമാർ തന്നെ രംഗത്ത് വന്നതാണ് ഷാനിമോൾ തഴയപ്പെടാൻ കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള കേരളത്തിലെ വോട്ടിംഗ് അവസാനിച്ച സാഹചര്യത്തിൽ ഓരോ മണ്ഡലങ്ങളിലെയും പ്രവർത്തന റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ഡി സി സികൾക്ക് കെ പി സി സി നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് എന്തെങ്കിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിക്കണമെന്നും കെ പി സി സിയുടെ നിർദ്ദേശത്തിൽ പറയുന്നു. ഡി സി സികളുടെ കീഴിൽ വരുന്ന മണ്ഡലങ്ങളിലെ നേതാക്കൾ പ്രചരണ രംഗത്ത് നിന്നും വിട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ആ വിവരവും റിപ്പോർട്ടിൽ കാണിക്കണം. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ മൂലം ഗ്രൂപ്പ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിന്നു. ഇതിന്റെ ആധികാരികമായ വിവരങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടിയാണ് കെ പി സി സി ഇതും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡി സി സികൾ നൽകുന്ന റിപ്പോർട്ടുകൾ മെയ് 22 ചേരുന്ന കെ പി സി സി നിർവാഹക സമിതി യോഗം ചർച്ച ചെയ്യും. ശയ്യാവലംബികളായ കുട്ടികൾക്കുള്ള ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പത്തനംതിട്ട ബി ആർ സി പദ്ധതിയിടുന്നു. പത്തനംതിട്ട ബി ആർ സിയിലെ റിസോഴ്സ് അധ്യാപികയായ ജി ഷീബയാണ് ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നത്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കാണ് ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നത്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. സാധനം ലോട്ടറിയോ? കേരള ഭാഗ്യക്കുറി എടുക്കാനുള്ള മനസ്സാണ് ഏറ്റവും വലിയ ഭാഗ്യം കൊണ്ടുവരുന്നത്. അതെ, ഇതുവഴി ഞാൻ അയാളുടെ അധ്വാനത്തെയാണ് ബഹുമാനിക്കുന്നത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി, ഉത്തരവാദിത്വത്തിന്റെ ഉറപ്പുചീട്ട്. വിശ്വസ്തം, സുതാര്യം, ജനകീയം. വാർത്തകൾ തുടരുന്നു. യേശുദേവന്റെ അവസാനത്തെ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ സമൂഹം പെസഹ വ്യാഴം ആചരിച്ചു. റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് അഭിമന്ത്യ കുര്യാക്കോസ് മൊറിവാനിയസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യേശുദേവൻ ശിഷ്യന്മാർക്കൊപ്പം നടത്തിയ അവസാനത്തെ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ സമൂഹം അത്യന്തം ഭക്തിപൂർവ്വം പെസഹ വ്യാഴം ആചരിച്ചു. പെസഹ വ്യാഴത്തോടനുബന്ധിച്ച് വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ പെസഹ വ്യാഴത്തോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനയും ശുശ്രൂഷയും നടന്നു. കനാനായ റാന്നി മേഖലാധിപൻ അഭിമന്ത്യ കുര്യാക്കോസ് മോർ ഇവാനിയോസ് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. സന്ധ്യാ നമസ്കാരം, പെസഹ കുർബാന എന്നിവ നടന്നു. നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. Thank you.
റാന്നി അങ്ങാടി ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ പെസഹ വ്യാഴം ആചരിച്ചു. വൈകിട്ട് 5 മണിക്ക് ദിവ്യബലി, കാൽകഴുകൽ ശുശ്രൂഷ, ദിവ്യകാരുണ്യാരാധന തുടങ്ങിയവയായിരുന്നു പ്രധാന ചടങ്ങുകൾ. ചടങ്ങുകൾക്ക് ഫാദർ ജോസഫ് മാത്യുവും പടിക്കരമല മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നമുക്ക് ദിവസത്തിൽ എഴുന്നേൽക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ തന്നെ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് എഴുതുന്ന എഴുതിയാൽ എനിക്ക് വേണ്ടി നിങ്ങളെ പ്രത്യേകമായിട്ടു ചുറ്റി പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി വിനയത്തിൻ മാതൃക നൽകാൻ സകലേശൻ ദാസന്മാരുടെ പാദങ്ങൾ കഴുകി പാദത്തിൽ വെള്ളമെടു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി സ്നേഹത്തിൻ ചിറകുവി ആലാളി തെളിഞ്ഞു പറഞ്ഞു സ്നേഹിതരെ നിങ്ങൾക്കിമ്മൊരു മാതൃക ഞാനേകി മാതൃക ഞാനേകി പരമാർത്ഥതയുണ്ടതിലെങ്കിൽ. സിറ്റി ന്യൂസ് റാന്നി. ചെറിയൊരു സിനിമയ്ക്ക് വലിയൊരു പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് പേരറിയാത്തവർ എന്ന സിനിമയുടെ സംവിധായകൻ ഡോക്ടർ ബിജു. നല്ല സിനിമകൾ ഉണ്ടാകുമ്പോൾ അതിന് യാതൊരുവിധ പിന്തുണയും നൽകാത്ത ഗവൺമെന്റിന് തന്റെ സിനിമയ്ക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ സമർപ്പിക്കുന്നതായി ഡോക്ടർ ബിജു മാധ്യമങ്ങളോട് പറഞ്ഞു. ചെറിയൊരു സിനിമയ്ക്ക് വലിയൊരു അവാർഡ് കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു ഡോക്ടർ ബിജു. ഒപ്പം ചിലരോടെല്ലാം മധുരമായി പ്രതികാരം വീട്ടിയതിന്റെ ഒരു നിഗൂഢ സംതൃപ്തിയിലും. ഇത്തരത്തിലുള്ള ചെറിയൊരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു അവാർഡ് ലഭിച്ചതിലുള്ള സന്തോഷം ഡോക്ടർ ബിജു മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചു. സന്തോഷം സുരാജിന് അവാർഡ് കിട്ടിയെന്നുള്ളതാണ്. സുരാജിന് ബെസ്റ്റ് ആക്ടർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ചെറിയ സിനിമയ്ക്ക് അവാർഡ് കിട്ടിയെന്നുള്ളൊരു വലിയ കാര്യമാണ്. നല്ല സിനിമകൾ ഉണ്ടാകുമ്പോൾ അതിന് യാതൊരുവിധ സപ്പോർട്ടും ചെയ്യാത്ത ഗവൺമെന്റിനാണ് ആദ്യം ഡോക്ടർ ബിജു തന്റെ സിനിമയ്ക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ സമർപ്പിച്ചത്. നല്ല സിനിമകൾ ഉണ്ടാക്കാൻ യാതൊരു സാഹചര്യവും ഒരുക്കാത്ത ഫിലിം ഇൻഡസ്ട്രിക്ക് വേണ്ടിയും ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ച സിനിമകൾ പ്രദർശിപ്പിക്കാതെ അതിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന തിയേറ്റർ ഉടമകൾ, നല്ല സിനിമകൾ വേണ്ട എന്ന് പറയുന്ന സാറ്റലൈറ്റ് ചാനലുകൾക്ക് വേണ്ടിയാണ് ഈ പുരസ്കാരങ്ങൾ സമർപ്പിക്കുന്നതായി ഡോക്ടർ ബിജു പറഞ്ഞത്. എന്തായാലും ഈ സിനിമ ഞാൻ സമർപ്പിക്കുന്നത് 2-3 പേർക്കാണ്. അതൊന്ന്, നല്ല സിനിമകൾ ഉണ്ടാകുമ്പോൾ അതിനെ യാതൊരുവിധമായും സപ്പോർട്ട് ചെയ്യാത്ത
നമ്മുടെയൊക്കെ ഗവൺമെൻറ്റിന് ആദ്യമായി ഈ സിനിമ സമർപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ഇത്തരം നല്ല സിനിമകൾ ഉണ്ടാകുമ്പോൾ അതിനെ യാതൊരു വിധമായ നല്ല സിനിമകൾ ഉണ്ടാക്കാനുള്ള യാതൊരു സാഹചര്യവും ഒരുക്കാത്ത നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് ഈ സിനിമ സമർപ്പിക്കുന്നു, ഈ അവാർഡുകൾ സമർപ്പിക്കുന്നു. മൂന്നാമതായത് ഇത്തരം സിനിമ ഒരു ദേശീയ പുരസ്കാരം കിട്ടിയാൽ തിയേറ്ററുകൾ പുറംതിരിഞ്ഞു നിൽക്കുന്ന തിയേറ്റർ ഓണേഴ്സിന് ഈ പുരസ്കാരം സമർപ്പിക്കുന്നു. പിന്നെ നല്ല സിനിമ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന എല്ലാ സാറ്റലൈറ്റ് റൈറ്റിൻ്റെ ഉടമകളായ ചാനലുകൾക്കും ഈ സിനിമ സമർപ്പിക്കുന്നു. ബിജു സംവിധാനം ചെയ്ത പേരറിയാത്തവർ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സുരാജ് വെഞ്ഞാറമ്മൂടിന് ദേശീയ തലത്തിൽ മികച്ച നടനുള്ള അവാർഡ് കിട്ടുന്നത്. ചിത്രത്തിലെ തൂപ്പുകാരനെ അനശ്വരമാക്കിയതിനാണ് സുരാജിന് പുരസ്കാരം ലഭിച്ചത്. താരപ്പകട്ടിനല്ല അഭിനയ മികവിനാണ് ഇക്കുറി 11 ജൂറി ശ്രദ്ധ ചെലുത്തിയത്. സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നില്ല സുരാജ് വെഞ്ഞാറമ്മൂട് അവതരിപ്പിച്ച തൂപ്പുകാരൻ്റെ വേഷം. പൂർണ്ണമായും തന്നിലേക്ക് ഉൾവലിഞ്ഞ ഒരു കഥാപാത്രമായിരുന്നു അത്. 8 സംഭാഷണങ്ങൾ മാത്രമാണ് അതിലുണ്ടായിരുന്നത്. ഇത്തരം കഥാപാത്രങ്ങളുടെ തനിമ ചോരാതെ അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നത് അത്ര എളുപ്പമല്ല. പ്രതിഭയുള്ള താരങ്ങൾക്കേ അതിന് കഴിയൂ. സുരാജിലെ പ്രതിഭയാണ് ഡോക്ടർ ബിജു തന്റെ സിനിമയിലൂടെ പുറത്തെടുത്തത്. സിറ്റി ന്യൂസ്, റാന്നി. അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത മഹാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാധിരാജ സാംസ്കാരിക കേന്ദ്രത്തിൽ ഉത്തിഷ്ഠത ജാഗ്രതാ പഠന ശിബിരം ആരംഭിച്ചു. സ്വാമി പ്രജ്ഞാനനിഷ്ഠാനന്ദ തീർത്ഥഫാദർ ഉദ്ഘാടനം ചെയ്തു. ഭാഗവത ഗ്രാമാചാര്യൻ സ്വാമി ഉദിത് ചൈതന്യ, ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി രൂപേന്ദ്രനാഥ് കുറുപ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇടവേള. പെർഫെക്റ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഓൺ മെയിൻ റോഡ് പെരുമ്പഴ റാന്നി, ബ്രാഞ്ച് അറ്റ് സെൻട്രൽ ജംഗ്ഷൻ വടശ്ശേരിക്കര. ക്വാളിറ്റി കൺട്രോൾ ബൈ CMC വെല്ലോർ. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ലാബ് ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി ലാബ് വിത്ത് മോസ്റ്റ് മോഡേൺ സൊഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ്സ് ഫോർ ഫാസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് റിലയബിൾ റിസൾട്ട്സ്. ദ എക്സിക്യൂട്ടീവ് ടെസ്റ്റ് പാക്കേജ് just for ₹950, lipid profile and blood sugar just for ₹300. Perfect lab, accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകളിൽ തുടരുന്നു. യേശുദേവന്റെ കാൽവരിയിലെ കുരിശുമരണത്തെ അനുസ്മരിപ്പിക്കുന്ന ദുഃഖവെള്ളി ദിനത്തിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടക്കും. കുരിശുമരണത്തിലൂടെ സ്വയം ശൂന്യമാക്കിയ ദൈവപുത്രനായ യേശുദേവന്റെ മഹാത്യാഗത്തെയാണ് ലോകം ഈ ദിനത്തിൽ സ്മരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്ററിന് തൊട്ടുമുമ്പുള്ള വെള്ളി ദുഃഖവെള്ളിയാഴ്ചയായി ആചരിക്കുന്നു. യേശുദേവൻ ശിഷ്യന്മാർക്കൊപ്പം അന്ത്യത്താഴം കഴിച്ച് അവരുടെ കാൽ കഴുകി വിനയത്തിന്റെ ഉദാത്ത മാതൃക കാണിച്ച പെസഹാ വ്യാഴത്തിന്റെ തുടർന്നുള്ള ഈ ദിവസത്തിൽ യേശുദേവന്റെ പീഡന സഹനത്തിന്റെയും കാൽവരിയിലെ കുരിശുമരണത്തെയും ഈ ദിനത്തിൽ സ്മരിക്കുകയാണ്. ദുഃഖവെള്ളി പാശ്ചാത്യ രാജ്യങ്ങളിൽ ഗുഡ് ഫ്രൈഡേ ആകുമ്പോൾ പോളണ്ട് സഭ, യവനസഭ, സുറിയാനി സഭ തുടങ്ങിയ ഓർത്തഡോക്സ് സഭകൾക്ക് ഈ ദിവസം വലിയ വെള്ളിയാഴ്ച അഥവാ ഗ്രേറ്റ് ഡേ ആണ്. കേരളത്തിലെ സുറിയാനി സഭകൾക്കാവട്ടെ ഹാശ ആഴ്ചയിലെ അഥവാ കഷ്ടാനുഭവ ആഴ്ചയിലെ വെള്ളിയാഴ്ച എന്ന അർത്ഥത്തിൽ ഹാശാവെള്ളി എന്നും പറയുന്നു. വിശ്വാസികൾ ഈ ദിനം ഉപവാസമെടുത്ത് ദേവാലയങ്ങളിൽ പോകുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്രിസ്തുദേവന്റെ പീഡനാനുഭവങ്ങളെ അനുസ്മരിച്ച് പ്രത്യേക പ്രാർത്ഥനകളിലും ശുശ്രൂഷകളിലും പങ്കുകൊള്ളും. ദുഷ്ടതയും തിന്മയും നിറഞ്ഞ ലോകത്തെ വീണ്ടെടുക്കുവാനും മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനും കുരിശുമരണത്തിലൂടെ സ്വയം ശൂന്യമാക്കിയ ദൈവപുത്രനായ യേശുവിന്റെ മഹാത്യാഗത്തെ അനുസ്മരിക്കുവാനും ഈ ദുഃഖവെള്ളിയിലെ ഭക്തിനിർഭരമായ ആചാരങ്ങൾ കൊണ്ട് എല്ലാവർക്കും ഇടയാവട്ടെ. സഹജീവികളുടെ സ്നേഹം, അവരുടെ വേദനകൾ പങ്കുവയ്ക്കൽ, അത്തരം അനുഭവങ്ങൾ പുതുതലമുറകൾക്ക് കാട്ടിക്കൊടുക്കുവാനും നമുക്ക് കഴിയണം. മാനവരാശിയുടെ മുഴുവൻ പാവങ്ങളെല്ലാം തന്റെ തോളിൽ വഹിച്ചുകൊണ്ട് കുരിശുമായി ഗൽഗുത്ത മുലമുകളിലേറി തന്നെ തന്നെ യാഗമർപ്പിച്ചവന്റെ പീഡനാനുഭവങ്ങൾ, അവിടുത്തെ വിനയത്തിന്റെ മാതൃക, എല്ലാം എന്നെന്നും നന്മകൾ മാത്രം ഓരോ മനുഷ്യരിലും നിറയ്ക്കട്ടെ. ഗൽഗുത്ത മലയിൽ നിന്നും മുഴങ്ങിക്കേട്ട ആ വിലാപത്തിന്റെ മാറ്റൊലി, അത് മനസ്സിൽ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഏതൊരു മനുഷ്യനും പ്രതീക്ഷകളുടെ ഉയർത്തെഴുന്നേൽപ്പാകട്ടെ. സ്നേഹത്തിൻ്റെ, പരസ്പര വിശ്വാസത്തിൻ്റെ, പങ്കിടലിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാവട്ടെ. സിറ്റി ന്യൂസ്, റാന്നി. SSLC പരീക്ഷയിൽ പത്തനംതിട്ട ജില്ല അഭിമാനാർഹമായ നേട്ടം കൈവരിച്ചു. 96.78 വിജയ ശതമാനമാണ് ജില്ലയ്ക്കുള്ളത്. റാന്നി മേഖലയിലെ സർക്കാർ സ്കൂളുകളും എയ്ഡഡ് അൺ എയ്ഡഡ് സ്കൂളുകൾക്കൊപ്പം മുന്നേറി. SSLC പരീക്ഷയ്ക്ക് 96.78% വിജയം നേടിയതോടെ പത്തനംതിട്ട ജില്ലയ്ക്ക് അഭിമാനിക്കാൻ വകകളേറെയാണ്. ജില്ലയിൽ SSLC പരീക്ഷ എഴുതിയ 13,123 വിദ്യാർത്ഥികളിൽ 12,700 പേർ വിജയിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ വിജയതിളക്കം എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലകളിലായിരുന്നുവെങ്കിൽ അവരുടെ വിജയതിളക്കങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ഇക്കുറി ജില്ലയിലെ സർക്കാർ സ്കൂളുകൾ മികച്ച നേട്ടമുണ്ടാക്കിയെന്നത് പ്രത്യേകതയാണ്.
ജില്ലയിലെ തുലാപ്പള്ളി കിസുമ ഹയർ സെക്കൻഡറി സ്കൂൾ, വനമേഖലയിലെ കട്ടച്ചിറ ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ എന്നിവ 100% വിജയം നേടിയ സ്കൂളുകളാണ്. കിസുമം സ്കൂളിൽ 23 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ മുഴുവൻ വിദ്യാർത്ഥികളും ജയിച്ചു. കട്ടച്ചിറയിൽ 9 പേരിൽ 9 വിജയം വരിച്ചു. കീക്കോഴൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ, ഇടമുറി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചിറ്റാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കടുമിൻചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലും 100% വിജയമാണ്. റാന്നി മേഖലയിൽ മികച്ച വിജയം നേടിയ ഈ ഗവൺമെന്റ് സ്കൂളുകൾക്ക് പുറമെ റാന്നി പുല്ലുപ്പുറം ബി സി ഹൈസ്കൂൾ, ഇടക്കുളം ഗുരുകുലം ഹൈസ്കൂൾ, വടശ്ശേരിക്കര TTT MB ഹൈസ്കൂൾ, മണിയാർ ഹൈസ്കൂൾ, വലിയകുളം ഹൈസ്കൂൾ, ചെറുകുളഞ്ഞി ബദനി ആശ്രമം ഹൈസ്കൂൾ, പെരുന്നാട് ബദനി ആശ്രമ സ്കൂൾ എന്നീ എയ്ഡഡ് സ്കൂളുകളും 100% വിജയം കൊയ്തു. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി ഭഗവതിക്കുന്ന് ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവം 29-30 May തീയതികളിൽ നടക്കും. നൃത്തനിത്യങ്ങൾ, ഭജന, നവകം, കലശം, ശ്രീഭൂതബലി, സമൂഹ സദ്യ, തിരുവാഭരണ സ്വീകരണം, തിരുവാഭരണ ഘോഷയാത്ര, ഓട്ടംതുള്ളൽ, ഗാനമേള തുടങ്ങിയവ നടക്കും. ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്, ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60th birthday പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735225237, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. കേരള വികലാംഗ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി തോമസ് മാത്യു, സെക്രട്ടറിയായി മിനി നാനിയൽ എന്നിവരെ തെരഞ്ഞെടുത്തു. മുരളീധരൻ വൈസ് പ്രസിഡന്റ്, പി ടി പുനൂസ് ജോയിന്റ് സെക്രട്ടറി, ഏലിയാമ ട്രഷറർ, ജനാർദ്ദനൻ, മധു പി, മാത്യു തോമസ്, എൻ വി വർഗീസ്, സുലേഖ, വിദ്യാധനൻ, ബൈജു, വിജയമ്മ എന്നിവരെ ജില്ലാ കമ്മിറ്റിയിലേക്കും തെരഞ്ഞെടുത്തു. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയ്ക്ക് 100% വിജയം നേടിയ റാന്നി ഇടക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും, ഹാട്രിക് വിജയം കരസ്ഥമാക്കിയ റാന്നി പുല്ലുപ്ര പി സി ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും, SSLC പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ റാന്നി ഇടക്കുളം ഗുരുകുലം ഹൈസ്കൂളിലെ ഷാഹിൻ മാത്യുവും, ബ്ലസൻ എം ഈപ്പനും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. പത്തനംതിട്ട DCC പുറമെ ആലപ്പുഴ DCCയിലും പൊട്ടിത്തെറി. ACC സെക്രട്ടറി ഷാനിമോൾ ഉസ്മാനെതിരെ DCC പ്രസിഡന്റ് എ ഷുക്കൂർ പരാതി നൽകി. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രവചനത്തിൽ നിന്നും ഷാനിമോൾ ഉസ്മാൻ മാറി നിന്നതായും പരാതി. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന റിപ്പോർട്ട് സമർപ്പിക്കുവാൻ DCCകൾക്ക് KPCCയുടെ നിർദ്ദേശം. റിപ്പോർട്ടുകൾ KPCC നിർവാഹക സമിതി ചർച്ച ചെയ്യും. തിരുവത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവ സമൂഹം പെസഹാവ്യാഴം ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. നല്ല സിനിമകൾ ഉണ്ടാകുമ്പോൾ അവയ്ക്ക് യാതൊരുവിധ പ്രോത്സാഹനങ്ങളും നൽകുന്നില്ലെന്ന് ദേശീയ അവാർഡിലൂടെ ശ്രദ്ധേയനായ സംവിധായകൻ ഡോക്ടർ ബിജു. ചെറിയ സിനിമയ്ക്ക് വലിയ അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും ഡോക്ടർ ബിജു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.